ഒരു മാസം നീണ്ട അന്വേഷണത്തെ തുടർന്നാണ് പത്തനംതിട്ട CI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രധാന പ്രതിയായ ദേവദാസ് നമ്പൂതിരി എന്ന പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവാണ് ഇയാൾ. പാലക്കാട് കരിമ്പയിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത്. പെൺകുട്ടി നൽകിയ മൊഴിയിലെ പൊരുത്തക്കേടുകളാണ് പോലീസിന്റെ അന്വേഷണത്തെ ഇയാളിലേക്ക് എത്തിച്ചത്. കൂടാതെ അറസ്റ്റിലായ ഇടനിലക്കാരി രേണുകയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഒരു വർഷമായി കാണാതായ പെൺകുട്ടിയെ ഇയാളുടെ ചാവക്കാടുള്ള തറവാട്ടിലാണ് താമസിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ ദേവദാസ് നമ്പൂതിരി എന്ന് പറഞ്ഞ ഈ പ്രശാന്ത് വീട്ടിൽ നിന്ന് വിളിച്ച് എറണാകുളത്തും ബസ്സിൽ വരാൻ പറഞ്ഞു. എറണാകുളം വരെ ഈ കുട്ടി ബസ്സിൽ പോയി, അവിടെ നിന്ന് അയാളുടെ കാറിലാണ് പിക്ക് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ അന്ന് മുതൽ ഇയാളുടെ വീട്ടിലായിരുന്നു ഈ കുട്ടി താമസിച്ചത്. പ്രശാന്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പെൺകുട്ടി ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പെൺകുട്ടിയുടെ മൊഴിയിലുള്ള മറ്റ് ആളുകളെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ആദിമാർസിലായ രേണുകയുടെ പങ്ക് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. മീഡിയ വൺ പത്തനംതിട്ട.